നമസ്കാരം. ഇർഷാദാണ് IR.com. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ദിവസമില്ല, 30-ാം തീയതിക്കുള്ളിൽ ചെയ്യണം. കാര്യം വേറെ ഒന്നുമല്ല, നമ്മള് പ്രൊഫൈൽ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും മിക്കവാറും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ പ്രൊഫൈൽ ഫോട്ടോ മാറ്റുന്ന ആൾക്കാരാണ്. ഒരു നല്ല ഫോട്ടോ ഉണ്ടാകുമ്പോൾ നമ്മളത് പഴയത് മാറ്റിയിട്ട് പുതിയത് ഇടും. അപ്പം പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും വോട്ടർ ഐ ഡി കാർഡിൽ ഒരു കരിഞ്ഞ ഫോട്ടോ അല്ലെ, പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ പണ്ട് തമാശയായിട്ട് അത് ട്രോളായിട്ട് പറയും, അവന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിടക്കണ വിചാരിക്കും ഷാറൂഖ് ഖാനാണ് അവന്റെ വോട്ടർ ഐ ഡി കാർഡ് എടുത്തൊന്ന് നോക്കണം. അങ്ങനെ നമ്മൾ തമാശയായിട്ടെങ്കിലും പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും. അപ്പം ഇപ്പം ഇലക്ഷൻ കമ്മീഷന് ഒരു അവസരം നമുക്ക് തന്നിട്ടുണ്ട്, വോട്ടർ ഐ ഡി കാർഡിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ നമുക്ക് തിരുത്താം. അതുപോലെ ഫോട്ടോ ആണെങ്കിൽ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അത് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്, മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് www.nvsbin എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറിയിട്ട് അതുവഴി ആ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് അതുവഴി ഇത് അപ്ഡേറ്റ് ചെയ്യാം. അതിലൂടെ സിമ്പിളായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, വോട്ടർ ഹെൽപ്പ് ലൈൻ, അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കാരണം ഞാനിപ്പോ അത് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്നത്. ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഡെമോ കാണിച്ചു തരാം. ആൻഡ്രോയിഡിലും ഐഫോണിലൊക്കെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഈ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ആപ്ലിക്കേഷൻ ആദ്യം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളായിട്ടുണ്ട്, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ട് താഴെ എഗ്രി ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ താഴെ EVP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ദെൻ കണ്ടിന്യൂ. ദെൻ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് വന്നിട്ടുള്ളത്. അതിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP കൊടുക്കുക. രജിസ്റ്റർ ചെയ്യാൻ ഒരു OTP വരും. ഇപ്പം OTP വന്നിട്ടുണ്ട്, അത് താഴെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ നൗ പ്രസ് ചെയ്യുക. ലോഗിൻ ആയി. അവിടെ മൂന്ന് ഓപ്ഷൻസാണ് കാണിക്കുന്നത്, അതിൽ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷൻ സെർച്ച് ബൈ EPIC നമ്പർ, അത് വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് അവിടെ നമ്മളെ വോട്ടർ ഐ ഡിയുടെ നമ്പർ എൻ്റർ ചെയ്തിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മളെ വോട്ടർ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പേരും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വായിച്ചു നോക്കിയതിന് ശേഷം ഇറ്റ്സ് മീ ക്ലിക്ക് ചെയ്യുക. ദെൻ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം യെസ് നമ്മളെ സ്വന്തം മൊബൈൽ നമ്പർ ആണെങ്കിൽ യെസ് കൊടുക്കുക, ദെൻ ഓക്കെ. അപ്പോൾ നമ്മളെ ഇപ്പോഴുള്ള ID കാർഡിൻ്റെ ഫോട്ടോസും പേര് ആ ഡീറ്റെയിലാണ് കാണിക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഫീൽഡുകളാണ് ആ പെന്നിൻ്റെ സിമ്പിൾ കാണിക്കുന്നത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോ മാറ്റാം, പേര് ചേഞ്ച് ചെയ്യാം, അതുപോലെ ആ ഫീൽഡുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇടുമ്പോൾ നല്ല ഫോട്ടോ തന്നെ ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു നല്ല ഫോട്ടോയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഫോട്ടോ സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് സൈസ് സെറ്റ് ചെയ്യുക, ദെൻ ക്രോപ്പ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം വേറെ ഫീൽഡ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ താഴെ മോഡിഫൈ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ. അതിനുശേഷം അഡ്രസ്സിൻ്റെ ഒരു ഇതാണ് വരുന്നത്. നമ്മൾ ഹോം അഡ്രസ്സ് ആണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് കൊടുക്കുക. ദെൻ ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രൂഫും കൂടെ അതിൻ്റെ കൂടെ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് ഫോട്ടോയിൽ ലൈസൻസിൻ്റെ ഒരു കോപ്പി ഫോട്ടോ എടുത്ത് അറ്റാച്ച് ചെയ്യണം. മൊബൈലിൽ ഫോട്ടോ എടുത്ത് നേരത്തെ ഫയൽ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്താലും മതി. അപ്പോൾ ലൈസൻസിൻ്റെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്യണം. ദെൻ ഓക്കെ. അപ്പോൾ അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് വ്യക്തമായിട്ട് ആൻസർ അറിയാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ആൻസർ അറിയുന്നവരെ ആൻസർ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്, അതും സ്കിപ്പ് ചെയ്യാണ്. ചെയ്യാനുള്ളവർ അതും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക.
ദെൻ ഇത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയെന്നാണ് പറയണത്. താഴെ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിത് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് അവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മളൊന്ന് പ്രിൻ്റ് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിലോട്ടോ എന്തിനും ഷെയർ ചെയ്ത് വെക്കുക. ഞാൻ അപ്പോൾ എൻ്റെ ഒരു വേറൊരു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ്. അതിനുശേഷം അപ്ലിക്കേഷനിൽ തിരിച്ചു വരിക, അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യുക. അപ്പം വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുക എന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 30-ാം തീയതി വരെയുള്ള ഡേറ്റ്, അതായത് നവംബർ 30 അവർ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതിനു മുമ്പ് തന്നെ എല്ലാവരും ചെയ്യുക. ഏകദേശം വാർത്തകളിലൊക്കെ കണ്ടത് 8% ആൾക്കാരെ ഇന്ത്യയിൽ ഇത് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അറിയാഞ്ഞിട്ടാണോ ഇത് ചെയ്യാത്തത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.